ബഫർ സോൺ വിഷയത്തിലും ഭൂപ്രശ്ന പരിഹാരത്തിലും സർക്കാർ കുറ്റകരമായ അനാസ്ഥ തുടരുകയാണെന്നും കാട്ടാന ആക്രമണത്തിൽ ശക്തിവേലിന്റെ മരണത്തോടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. കാട്ടാന വിഷയത്തിന് പിന്നാലെ ബഫർ സോൺ വിഷയവും ഭൂപ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയുള്ള സമരം ശക്തമാക്കുമെന്നും CP മാത്യു പറഞ്ഞു. സംസ്ഥാനത്ത് വന്യമൃഗശല്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നതോടെ ബഫർ സോൺ വിഷയവും ഭൂപ്രശ്നങ്ങളുടെ പരിഹാരവും അനന്തമായി നീളുകയാണ്. കാട്ടാനാക്രമണത്തിൽ വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ മരണപ്പെട്ടതോടെയുണ്ടായ വലിയ പ്രതിഷേധം തണുപ്പിക്കുന്നതിനായി സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് ഇടുക്കി DCCയുടെ ആരോപണം. അതുകൊണ്ടുതന്നെ കാട്ടാന വിഷയത്തിനൊപ്പം ജില്ലയിലെ പട്ടയ ഭൂവിഷയങ്ങളും ബഫർ സോൺ വിഷയവും ഉയർത്തിക്കാട്ടി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. 66-91 ചട്ടങ്ങൾ ഞങ്ങൾ ഭേദഗതി ചെയ്യും എന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്നതാണ്. അതിനുവേണ്ടി 23-ാം നിയമസഭ സമ്മേളിക്കുന്ന ദിവസം തന്നെ ഞങ്ങൾ അതിൻ്റെ ഭേദഗതി കരട് രേഖ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. പകരം ഇപ്പോൾ ശക്തിവേദന മരണത്തോടുകൂടി നേരെ ഈ ആനയെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് മാറി. അപ്പോൾ അത് മിക്കവാറും മാറ്റിവെച്ചോ സംശയമുണ്ട്. ഇത് കഴിയുന്നതോടുകൂടി ഞങ്ങൾ അടുത്ത പടിയായിട്ട് അതിലേക്ക് കടക്കും. കോൺഗ്രസ് സമരത്തിലേക്ക് നീങ്ങുന്നതിനൊപ്പം വലിയ പ്രതിഷേധ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റും. ഒപ്പം ഇടുക്കി രൂപതയും മറ്റ് മതസംഘടനകളും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ്. അതേസമയം ഭൂനിയമങ്ങളടക്കം ഭേദഗതി ചെയ്യുന്നതിന് സർക്കാർ കാര്യക്ഷമമായി ഇടപെടൽ നടത്തി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ സമരപരിപാടികളുമായി രംഗത്തെത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിമർശനം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.